അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും ചായയൊക്കെ കുടിച്ച് സന്തോഷത്തിൽ തന്നെയല്ലേ? സന്തോഷത്തിലാണ്. ഇന്ന് നമുക്ക് ഏത് പാഠം എടുക്കേണ്ടത്? അറബി മലയാളാണോ അതോ നമ്മൾ അറബി പഠിക്കാൻ ഖുർആൻ പഠിക്കാനുള്ള നമ്മളെ തഅലീമുൽ ഖിറാഅയാണോ? അതെ, ഇന്ന് നമുക്ക് തഅലീമുൽ ഖിറാഅ അല്ലേ, അതാ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അറബി മലയാളം നാളെ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയില്ലേ. ശരിക്കും വായിക്കണം അറബി മലയാളം, ശരിക്കും പഠിച്ചാലേ രണ്ടാം ക്ലാസ്സിൽ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കഴിയുള്ളൂ. അതേപോലെ മുസ്ഹഫ് ഓതണമെങ്കിലോ, ഖുർആൻ ഓതണമെങ്കിൽ നമ്മൾ ഈ തഅലീമുൽ ഖിറാഅ എന്നുള്ള പുസ്തകം പഠിക്കണം. അറബി എഴുതാനും വായിക്കാനും പഠിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയോ? യാഇൻ്റെയും അതുപോലെ മീമിൻ്റെയും ഒക്കെ മുമ്പിൽ, യാ മീമ് എന്നീ അർഫുകൾക്ക് മുമ്പിൽ ചേർത്ത് എഴുതപ്പെടുമ്പോൾ ബാ താ സാ നൂന് യാ എന്നിവക്ക് വേറൊരു രൂപമുണ്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നില്ലേ, നഹ്നൊക്കെ പഠിച്ചപ്പോൾ ബഹിലൊക്കെ എഴുതിയപ്പോൾ ഇങ്ങനെ വളഞ്ഞെഴുതിയപ്പോൾ പറഞ്ഞില്ലേ ഇങ്ങനെ പഠിക്കാനുണ്ട്. ആ അതാണ് ഇന്ന് പഠിക്കാൻ പോണത്. അതായത് യാഇൻ്റെയും യാ അതേപോലെ മീമ് ഈ അക്ഷരങ്ങളുടെ മുമ്പിൽ, ഈ യാഇൻ്റെയും മീമിൻ്റെയും ഒക്കെ മുമ്പിൽ ഇനി ഞാൻ എഴുതുന്ന അക്ഷരങ്ങൾ വരുമ്പോഴുള്ള മാറ്റങ്ങൾ, ഏതാ അക്ഷരങ്ങൾ അറിയോ? ഒന്ന് ബാ, പിന്നെ താ, പിന്നെ സാ, ബാ താ സാ, പിന്നെ നൂന്, അതേപോലെ യാ യാ. ഈ അക്ഷരങ്ങൾ വരുമ്പോൾ ഇതിനൊക്കെ വേറൊരു രൂപത്തിൽ എഴുതും. എങ്ങനെയെന്നറിയോ? എങ്ങനെ എഴുതാന്നറിയോ? ബാ ദാ ഇങ്ങനെ എഴുതും. ശരിക്കും ശ്രദ്ധിച്ചോളെ, ബാ ദാ ഇങ്ങനെ എഴുതും. കണ്ട, യാഇൻ്റെ മുമ്പും മീമിൻ്റെ മുമ്പൊക്കെ അതിനോട് ചേർത്ത് എഴുതുമ്പോൾ ബാ ഇങ്ങനെ എഴുതും. അതേപോലെ താ ഇങ്ങനെ എഴുതും, സാ ഇങ്ങനെ എഴുതും. കണ്ടാ, കടകൾ മോഡൽ മാറ്റി എഴുതി കൂട്ടി എഴുതുമ്പോണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതേപോലെ നൂനിനെയും ഇങ്ങനെ എഴുതും, ഇങ്ങനെ ഒരു പുള്ളിയിട്ടാൽ നൂനായി. അതേപോലെ യാഇനെ അതേപോലെ തന്നെ കൂട്ടി എഴുതുമ്പോൾ യാഇനെ ഇതുപോലെ എഴുതും. ആദ്യം തന്നെ ബാ കൊണ്ട് എഴുതുന്നത്, ബാ ഇനെ മാറ്റി എഴുതുന്ന ഒരു പദം സ്വബി എന്നാണ് എഴുതാൻ പോണെ. സ്വബി എന്നാകുമ്പോൾ സ്വാദ് ബാ യാ ഇല്ലേ, യാഇൻ്റെ മുമ്പിൽ ഏതാ വരുന്നത്? അതെ, യാ. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും നോക്കാം. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയോളൂ കേട്ടോ. സ്വബി എന്നാ ഞാൻ എഴുതുന്നത് ബാഇൻ്റെ. ണ്ടോ സ്വാദ്, പിന്നെന്താണ് ബാ ബാ കെസിർ, സ്വാദിന് ഫത്ത്, സ്വബി, പിന്നെ സ്വബിയൻ തെൻവീൻ ലമ്മ് പഠിച്ചത് ഓർമ്മല്ലേ? അപ്പോ സ്വാദിന് ഫത്ത്, സ്വാ ബാ എന് കസ്ർ, ബി യാ എന് തെൻവീൻ ലൊമ്മും ശുദ്ധും. ഇപ്പൊ എന്ത് വായിക്കും? സ്വബിയൻ വായിക്ക, സ്വബിയൻ. ഇനി താ എന്, താ എന് ഇപ്പോ നൂനിന് നമ്മൾ അല്ല ബാ എന് എഴുതി ഇങ്ങനെ, ഇനി താ എനാണ് അടുത്തത് എഴുതാൻ പോണത്. നോക്ക, താ എന് ഫതിയുൻ, ഫ താ യാ
കഴിഞ്ഞിട്ട് കൂട്ടിക്കൊടുക്കും. അതാണ് യാന്റെ മുമ്പിലാണ് എഴുതുന്ന ഉദാഹരണങ്ങളായി പറയുന്നത്. സ്വബിയുൻ കഴിഞ്ഞിട്ട് ഇനി ഫത്തിയുൻ എന്നാണ് എഴുതാൻ പോണെ. ഫത്തിയുൻ തായൻ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ പോയിട്ട് ഇതാ ഇങ്ങനെ കണ്ട ഫ തി യൻ ഫതിയൻ ഫതിയൻ സ്വബിയൻ ഫതിയൻ സ്വബിയൻ ഫതിയൻ. ഇനി ഹായ് സ്വബിയൻ ഫതിയൻ. ഇവിടെ ഇനി സായിനെ നമ്മൾ എഴുതാൻ പോണെ. അപ്പൊ ആദ്യം ഓരോന്നെല്ലാത്തിനും നമ്മൾ എഴുതുകയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇനി ബാഇനൊന്നും കൂടെ എഴുതാൻ പോവാ. ബാഇന് വേറൊന്നും കൂടെ എഴുതിയിട്ട് നമുക്ക് അങ്ങനെ ഓരോന്ന് ഈരണ്ണം എഴുതാൻ പോവാ. സ്വബിയുൻ. ഇനി ഫബിമ. ഫന് പോയിക്കോളൂ. ഫബിമ മീമിൻ്റെ മുമ്പ് ഇതാ കണ്ട ഫ ബി മ. ഞാൻ പറഞ്ഞില്ലേ മീമിൻ്റെ മുമ്പും ഫ ഈ അക്ഷരങ്ങൾ വരുമ്പോൾ ഇതേപോലെ എഴുതുന്നു. നോക്കൂ നിങ്ങൾ, ഇതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഫ ബി മ കണ്ടോ. ഫ ബി മ ഫ ബി മ. ഓ സ്വബിയൻ ഫതിയൻ ഫബിമ. ഇനി തായിന് ഒന്നും കൂടെ നമുക്ക് എഴുതാം. തായിന് ഏതാണെന്നറിയോ? ഫതിയൻ എന്ന് കഴിഞ്ഞു. ഇനി തായിന് ഒരു ഉദാഹരണം കൂടെ നമുക്ക് കൊടുക്കാം. ഗനിംതും. അതിൽ നൂനിൻ്റെ ഉദാഹരണമുണ്ട്, തായിൻ്റെ ഉദാഹരണവും വരും. നോക്കാം. ഗനിംതും ആദ്യം ഗൈന് ഇതേപോലെ, ഗൈനിൻ്റെ അത്രേ ഉള്ളൂ. ഇനി നൂനിനെ ഇതേപോലെ. ഇനി എന്ത് ചെയ്യും? മീമ് ത എടാ നിങ്ങൾ വാ നീ വനിം ഓക്കെ വനിം തും വനിം ൂന് മീമ മീമ് വനിം തും. ഇപ്പൊ നമ്മള് നൂനിന് ബാഇന് രണ്ടുദാഹരണങ്ങൾ എഴുതി, തായിന് രണ്ടുദാഹരണങ്ങൾ എഴുതി. ഇനിയോ നമുക്ക് സായിന് നോക്കാം. ഇത് നോക്കൂ നിങ്ങൾ. ഫ ഫന് ഫത്ഹ്, താഹ് താഹിന് കസ്ർ, യാ ഷദ് തൻമീൻ ലമ്മ്. പിന്നെ ഫ ഫന് ഫത്ഹ്, ബാ ബാന് കസ്ർ, ഫബി. പിന്നെ മീമ് മീമിന് ഫത്ഹ്, ഫബിമ. പിന്നെ ഗനിം തും എന്ന് പറഞ്ഞോ, ഗൈന് ഗൈനിന് ഫത്ഹ്, നൂന് നൂനിന് കസ്ർ, പിന്നെ മീമ് മീമിന് സുക്കൂന്, താഹ് താഹിന് ലമ്മ്, മീമ് മീമിന് സുക്കൂന്. ഗനിം തും ും വനിംതും. പിന്നെ അടുത്തത് ഇനി സ ആണ്. സ നമ്മൾ എന്താണെന്നറിയോ ഉദാഹരണം ഫസ്റ്റ് കൊടുക്കുന്നത്? ജുസിയുൻ. എന്താണ് ജുസിയുൻ? ജുസിയുൻ എങ്ങനെ എഴുതാം? കണ്ട ജോ സി യുൻ ജോസിയുൻ ജോസിയുൻ. സോ ബാ ത സ ഇതൊക്കെ ഇതേപോലെ എഴുതിയാണോ? ജീമിന് ലൊമ്മു കൊടുത്തിട്ട് ജീമിൻ വന്ന് സ ഇങ്ങനെ ഉയർന്നാണ് വന്നത്, ഇതേപോലെ.
അപ്പോൾ ഇതേപോലെ ബാ താ സാ നൂൻ യാ എന്നിവയെ ഇങ്ങനെ മാറ്റി ഇതേപോലെ ഒരു എഴുത്തുണ്ട്. ആ എഴുത്ത് പഠിക്കാനാണ് ഇപ്പം നമ്മൾ ശ്രമിച്ചത് അല്ലേ. പിന്നെ സാവിനൊരു ഉദാഹരണം കൂടെ നമുക്ക് എഴുതാം. ഫസമ്മ ഇതെന്നറിയോ? ഫസമ്മ സാവിനൊരു ഉദാഹരണം കൂടെ. ഫ ഫ മ ഫസമ്മ വൈക്ക ഫസമ്മ 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 ജുസിയൻ ഫസമ്മ ഫബിമ ഗനിംതും ഫതിയൻ ഫസമ്മ. ഇവിടെ ഫ എ ഫ ഇന ഫത്തഹ് സ എ സ ഇന ഫത്തഹ് മീമ മീമിന് ഷദ് ഫത്തഹ് ഫസമ്മ. അപ്പോൾ പത്തനായി 1 2 3 4 5 6 അല്ലേ. 6 വാക്കുകൾ നമ്മൾ എഴുതിയ അതിൽ നൂൻ യാ സ എന്നിവക്കുള്ളതാണ് എഴുതിയത്. ഇനി നമുക്ക് ഇൻഷാല്ലാ ബാക്കി ഭാഗം പിന്നെ പഠിക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഏതൊക്കെ എഴുതിയത്? യാഇൻ്റെ മുമ്പ് വരുന്നതിനും മീമിൻ്റെ മുമ്പ് വിളക്ക് വരുന്നതിന് ഉദാഹരണങ്ങൾ ഇപ്പോൾ ഓരോന്നിനും 2 എണ്ണം വീതം എഴുതി. ഇനി നൂനിനും താവിനും എഴുതാനുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാവരും ശരിക്ക് വായിക്കാനും പഠിക്കണം. ഇതേപോലെ വീണ്ടും വീണ്ടും എഴുതണം. ഞാൻ എപ്പോഴും പറയലുണ്ട്, ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് എഴുതണം? ഓരോ വാക്കുകളും എഴുതി താഴെ 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 വരട്ട് കൊണ്ട് എഴുതണം. ഓക്കെ, മറക്കരുതൊരിക്കലും. ഇൻഷാല്ലാ ഓക്കെ. എല്ലാവരും എണീക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.